നമ്മളിവിടെ പ്രിപ്പയർ ചെയ്യാൻ പോണത് ചിക്കൻ ചുക്കയാണ്. ഒരു വെറൈറ്റി ചിക്കൻ ഡിഷാണിത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണിത്. എല്ലാവരും എന്താണെന്നും ട്രൈ ചെയ്യണം. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കുറച്ച് ഓണിയൻ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ 1 കിലോ ചിക്കന് 2 വലിയ ഓണിയൻ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. പാൻ ചൂടായ ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാൻ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് കനം കുറച്ചരിഞ്ഞ് ഓണിയൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനൊരു 1/2 ടേബിൾ സ്പൂൺ ഷുഗർ കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഓണിയൻ നല്ല ക്രിസ്പി ആകാൻ വേണ്ടിയാണിത്. ഇനി നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. ഇതുപോലൊരു ഗോൾഡൻ ബ്രൗൺ കളർ വരുന്നത് വരെ ഇളക്കണം. അതുപോലെ ഓണിയൻ കുറച്ചൊരു ക്രിസ്പി ആകുന്നത് വരെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ചിക്കനിലേക്ക് ആവശ്യമായ മസാലകളെല്ലാം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കിലോ ചിക്കനാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ചിക്കൻ ഞാനിവിടെ കഴുകി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വെച്ചിരിക്കുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് 1/2 നാരങ്ങയുടെ നീര്, 2 ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഓണിയൻ, 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി. മുളക് അധികം ആവശ്യമില്ലാത്തവർക്ക് അതനുസരിച്ച് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ചിക്കനിലേക്കെല്ലാം നന്നായിട്ടൊന്ന് തിരുമ്മി പിടിപ്പിക്കുക. ഇനി നമുക്കിതൊരു 1/2 മണിക്കൂർ മൂടി വെക്കാം. ഇനി നമുക്ക് നമ്മുടെ ഓണിയൻ ഫ്രൈ ചെയ്ത അതേ പാനിലേക്ക് 1 ഓണിയൻ കൂടി ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതൊന്ന് വാടി തുടങ്ങുമ്പോൾ അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യാം. ഒപ്പം 1 പച്ചമുളക് അരിഞ്ഞതും. ഇതൊന്ന് വഴന്ന് വരുമ്പോൾ നമുക്കിതിലേക്ക് 1/2 തക്കാളി മാത്രം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇപ്പം നമ്മൾ ചിക്കൻ മസാല പുരട്ടി വെച്ച് 1/2 മണിക്കൂറായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കനും നമ്മൾ വഴറ്റി വെച്ച സവോള എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ചിക്കൻ മസാല പുരട്ടി വെച്ച പാത്രം കഴുകിയ വെള്ളം മാത്രമാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കിതൊരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ മൂടി വെച്ച് വേവിക്കാം. 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ചിക്കനിലെ വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊരു 1/4 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാലയും ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം കുറച്ച് നേരം കൂടി മീഡിയം ഫ്ലെയിമിൽ കവർ ചെയ്ത് വെക്കാം, ചിക്കൻ നന്നായിട്ടൊന്ന് വേകുന്നിടം വരെ. ചിക്കൻ നല്ല വേവായിട്ടുണ്ട്. ഇനി നമുക്കിത് വെള്ളം അധികമാണെന്ന് തോന്നിയാൽ കുറച്ച് നേരത്തേക്ക് തുറന്ന് വെച്ച് വെള്ളം വറ്റിക്കാം. ചിക്കൻ ചുക്ക ശരിക്കും പറഞ്ഞാൽ 1 ഡ്രൈ ഡിഷാണ്. ഞാനിവിടെ ചെറിയൊരു ഗ്രേവി ഇട്ടാണ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. നല്ല ഡ്രൈ ആയിട്ട് വേണ്ടവർ കുറച്ചധികം നേരം തുറന്ന് വെച്ച് വഴറ്റിയാൽ മതിയായിരിക്കും. ചിക്കൻ ചുക്ക ദേവ്ജി.